നമസ്കാരം. ദേശദ്രോഹികൾ അല്ലെങ്കിൽ സംസ്ഥാന ദ്രോഹികളായ സംഘികളോട് പറയാനുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ നാട്ടിൽ വാക്സിനേഷന്റെ ക്ഷാമം വന്നപ്പോൾ അല്ലെങ്കിൽ വാക്സിനേഷൻ മുടക്കികളായിട്ട് കേരളത്തിലെ സംഘപരിവാരക്കാർ പ്രവർത്തിക്കുമ്പോൾ ഈ നാടങ്ങ് അന്ധാളിച്ചു പോകും അല്ലെങ്കിൽ ഈ നാട് തകർന്നു പോകുമെന്നൊക്കെ സ്വപ്നം കണ്ട കുറേ വിവരക്കേടുകൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ നാടിന് അല്ലെങ്കിൽ ഈ നാടിൻ്റെ നല്ല മനസ്സുകൾക്ക് ഒരു നന്മയുണ്ട് എന്നുള്ള കാര്യം. ആ നന്മ പലകുറി ഈ നാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വാക്സിനേഷൻ മുടക്കി ഈ നാടിനെ അങ്ങ് വലിയ ദുരിതത്തിലാക്കി കളയാമെന്ന് സംഘപുത്രന്മാർ അങ്ങ് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളൊന്ന് മുഖ്യമന്ത്രിയുടെ CMDR ഫണ്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. കേവലം മണിക്കൂറുകൾ മാത്രം, 24 മണിക്കൂർ പിന്നിടുമ്പോൾ 1,75,00,000 മുകളിലേക്ക് ഈ നാടിൻ്റെ നന്മകൾ പെയ്തിറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ നാടിനെ ഒരു ഉത്തരേന്ത്യൻ മാതൃകയിലാക്കാൻ പറ്റില്ല എന്ന് സംഘപുത്രന്മാർ അറിയുക. ഇവിടെ പിണറായിയോടാണല്ലോ നിങ്ങൾക്ക് എതിർപ്പ്. പിണറായിയോട് എതിർപ്പ് തോന്നാൻ കാരണം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വകവെച്ച് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ താണു കേട് നിൽക്കാൻ തയ്യാറല്ല. അതായത് നട്ടലിൽ പണയം വെക്കാത്തൊരു ഭരണാധികാരി ഈ നാട്ടിലുള്ളപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ വാചാടോപങ്ങളല്ല, പ്രവൃത്തിയാണ്. പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കാൻ കഴിയുന്നതേ പറയൂ. അതാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് പ്രകടമാക്കിയത് തന്നെയാണ് പിണറായിയെ ഈ നാട്ടിൽ വലിയ തോതിൽ ജനം ഏറ്റെടുക്കാൻ തയ്യാറായത്. ആവശ്യപ്പെടാതെ വാക്സിനേഷൻ നിർത്താൻ കേന്ദ്രം തയ്യാറായ സന്ദർഭത്തിൽ ഈ നാട് നന്മ മനസ്സുകളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ CMDRF എന്തെങ്കിലും തരത്തിൽ ധനസഹായം നൽകണമെന്ന ആവശ്യം സർക്കാർ പോലും മുന്നോട്ട് വച്ചില്ല. അതറിഞ്ഞ് മുന്നോട്ട് വരുന്നതാണ് ഈ നാടിൻ്റെ നന്മ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകില്ല. ഈ ദേശദ്രോഹികളെന്ന് വിളിക്കേണ്ടി വന്നവർ ഈ നാടിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ നാടിനെ ഒറ്റിക്കൊടുക്കുന്ന, ഈ നാടിനെ അവഹേളിക്കുന്ന ഇത്ര നികൃഷ്ട മനസ്സുകളെ ഈ നാട് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണിത്. ലോകത്താകമാനം എല്ലാവരും ഒറ്റ മനസ്സാലെ, ഒരേ ചിന്തയാലെ ഈ നാടിനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് വരാൻ സഹായങ്ങളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ചില കുത്തിത്തിരിപ്പുകൾ ഈ നാട്ടിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വ്രണപ്പെട്ട മനസ്സാണ്. അതായത് മരിക്കണതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതോ എനിക്കല്ലല്ലോ, അവൻ കിടന്ന് അനുഭവിക്കട്ടെ. ഈ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരുന്നത് മോഡിയുടെ വീട്ടിൽ നിന്നാണെന്നാണ് ഇവരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ തോന്നുന്നത്. GST പോലൊരു സംവിധാനം പിരിച്ചാണ് ഈ പറയുന്ന രീതിയിൽ അവിടത്തേക്ക് നികുതിപ്പണം കിട്ടുന്നത്. പോരാത്തതിന് PMY കെയർ ഫണ്ട് എന്ന് പറഞ്ഞ് പിരിച്ചെടുത്തിട്ടുണ്ട്. ബഡ്ജറ്റിൽ 35,000 കോടി രൂപ വാക്സിനേഷന് വേണ്ടി മാറ്റിവെച്ചു എന്ന് വാചാടോപം അടിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈ തുകയെല്ലാം? മുഴുവനും ആഡംബരത്തിനും അമ്പലം കെട്ടിയും അല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ചെലവഴിച്ചതിന് ശേഷം ഈ നാട്ടിൽ പറയുകയാണ്, സ്വകാര്യ മരുന്ന് കമ്പനികളുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചുകൊള്ളാനായിട്ട് പുതിയ ഒരു സംവിധാനം ഒരുക്കി തരികയാണ്. ഒരു നാട്ടിൽ ഒരു പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും പടയാളികളാകണമെന്ന് ഈ പറയുന്ന ഭരണകൂടത്തെ നയിക്കുന്ന മോഡി അവകാശപ്പെട്ടിട്ട് ഈ പടം നയിക്കേണ്ടവർ സ്വന്തം ചെലവിൽ പടച്ചട്ടകൾ വാങ്ങിക്കേണ്ട ഗതികേടാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. ഇതാണ് ഒരു ഭരണാധികാരിയുടെ കഴിവെന്ന് വാഴ്ത്തുന്നത്. എന്തോന്ന് കഴിവ്! ഇത്തരത്തിൽ പ്രോംപ്റ്റർ നോക്കി വായിക്കുന്നതാണോ കഴിവ്? ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളെ തള്ളി മറിച്ചിട്ട് അപ്പോൾ പറയുന്നതും ആ സന്ദർഭത്തെ എങ്ങനെ കടന്നു പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി, അത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി. പക്ഷേ ആ കണ്ണുകൊണ്ട് കേരളത്തെ നിങ്ങൾ വിലയിരുത്താൻ വന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊള്ളിപ്പോകും. അങ്ങനെ തന്നെ പറയേണ്ടി വരിക. ഈ നാടിനെ ഒന്ന് പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിട്ട് മോഡി മഹാനാണെന്ന് പറയാൻ വേണ്ടി ഇവിടെ കുറെ കഴുകന്മാർ കാത്തിരിപ്പുണ്ട്. ആ കഴുകന്മാർക്ക് കൂടി വേണ്ടിയാണ് ഈ നാട്ടിലെ നന്മ നിറഞ്ഞ മനസ്സുകൾ മുഖ്യമന്ത്രിയുടെ CMDRF ഇപ്പോൾ അവനാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ധനസഹായമായി നൽകുന്നത്. അത് നികുതിപ്പണമല്ല, ഇവിടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ആ പണം CMDRF എത്തുന്നത്. ആ പണം ഉപയോഗിച്ച് വാക്സിനേഷൻ വാങ്ങിച്ച ഈ സംഘികളുടെ അണ്ണാക്കിൽ കൂടി കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. കാര്യം ഒന്നിനും ഒന്നിനും സഹായിച്ചില്ലെങ്കിലും എല്ലാത്തിനും എല്ലാത്തിനും കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭാഗക്കാർ. അപ്പോ അവർക്ക് കൊടുക്കുന്നതിനെ ദയാദാക്ഷിണ്യത്തോടു കൂടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുക എന്ന് തന്നെയാണ് അതിന് പറയേണ്ട വാചകം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഈ നാടിനോട് ഈ സന്ദർഭത്തിൽ പോലും അവർ ദ്രോഹം കാണിക്കുന്നത്. പല സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കണ്ട ഇവരുടെയൊക്കെ വർത്തമാനം കണ്ടാൽ മോഡിയുടെ വീട്ടിൽ നിന്നെടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ ഈ പറയുന്ന നാടിന് തരുന്ന പോലെയാണ് തോന്നുന്നത്. ഈ നാട്ടിൽ 29 സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നയിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാരാണെങ്കിൽ, അതിനെ ഭരണാധിപൻ എന്നയാളെ പറയണമെങ്കിൽ
അയാൾ ഈ നാടിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിനെ അതിജീവിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും എല്ലാ സംസ്ഥാനങ്ങളോടൊപ്പം നിൽക്കണം അല്ലാതെ പേരിന് ഒരാൾ അവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ കോർപ്പറേറ്റുകളെയും മരുന്ന് കമ്പനികളെയും സഹായിക്കാൻ വേണ്ടി ഒരു മടലായിട്ട് ഒരു പ്രധാനമന്ത്രി അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം ഈ നാട്ടിലേക്ക് വാക്സിൻ അങ്ങ് തള്ളിക്കൊടുത്തു എന്നാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഇവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊന്ന് പരിശോധിക്കണം ഈ നാട്ടിൽ കോവിഡ് വാക്സിനേഷൻ ഫ്രീ ആയിരിക്കുമെന്നുള്ള കാര്യമാണ് അന്നും ഈ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ എല്ലാ കാലത്തും വാക്സിനേഷൻ ഫ്രീ തന്നെയായിരിക്കുമെന്നുള്ള ഇപ്പോ ഈ വാക്സിനേഷനെ തടയിട്ടതിനു ശേഷം ഇവർ വിചാരിച്ചു ഇതിൽ നിന്ന് മലക്കം പറഞ്ഞു പോകുമെന്നുള്ള കാര്യം അങ്ങനെയൊന്നുമില്ല നട്ടെല്ലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പിറന്ന വാക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും മാറ്റി പറയുന്ന സ്വഭാവം ചിലർ കാണിക്കത്തില്ല അത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും പറഞ്ഞ വാക്കിൽ നിന്ന് അണ്ണുവീട വ്യത്യാസപ്പെടാതെ പറഞ്ഞ കാര്യം അതേപടി ചെയ്യും ഈ നാട്ടിൽ വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും ആ ആത്മവിശ്വാസം തന്നെയാണ് അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന് കൃത്യമായി നാടിന് കൊടുത്ത ഉറപ്പാണ് അദ്ദേഹത്തിന് പിന്തുണയായിട്ട് ഇപ്പോൾ ഈ നന്മ മനസ്സുകൾ ഈ നാട്ടിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ഇവിടത്തെ ഉപ്പും ചോറും തിന്നിട്ട് ഈ നാടിനെ തള്ളിപ്പറയുന്ന ഈ നാടിനെ ഉത്തരേന്ത്യയുമായി നിങ്ങൾ ചേർത്ത് നോക്കുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യയാണ് ഏറ്റവും നല്ല നാടെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നികൃഷ്ട മനസ്സുകളെ ഈ നാട് ഇതിനുശേഷമെങ്കിലും ഒറ്റപ്പെടുത്തണം ഇത്തരം ആൾക്കാരെ എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് ഈ സന്ദർഭത്തിലെങ്കിലും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ ഏറ്റവും ദുരിത സാഹചര്യത്തിൽ പെടുമ്പോൾ അതിൽ പോലും നമ്മളെ മുക്കി താഴ്ത്താൻ ശ്രമിക്കുന്ന വിഭാഗക്കാരെ ഏത് ഗണത്തിലാണ് ഈ നാട് പെടുത്തേണ്ടത് അവരാണോ സംരക്ഷകർ അവരാണോ രക്ഷകർ അവർക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥയെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി ഈ പറയുന്ന നാടിൽ എന്തെങ്കിലും ദുരിതം വന്നാൽ ദൈവകോപമെന്നാണ് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഫലം ആരെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കും അത് പിണറായിയുടെ പ്രശ്നം കൊണ്ടാണോ രാജ്യം ഈ വിറങ്ങലിച്ച് നിൽക്കുന്നത് അപ്പോ ദൈവകോപത്തിന്റെ പേരൊക്കെ പറഞ്ഞ് കുറെ കാലം നിങ്ങൾക്ക് പറ്റിക്കാം പക്ഷെ കഴിവുകേടിനെ ഒരിക്കലും നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റില്ല അത് ഏതൊക്കെ സന്ദർഭത്തിൽ എത്ര മൂടി വെച്ചാലും ചില കോണുകളിൽ അത് മറനീക്കി പുറത്തു വരും എന്നിട്ട് അത് മോടിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും കഴിവുകേടിന്റെ പ്രതിരൂപമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു ക്വാളിറ്റിയോ നേരെ ചൊവ്വയ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടുള്ള ആർജവമില്ലാത്ത ഒരു പോഴൻ മനോഭാവമാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് ഈ പറയുന്ന നരേന്ദ്രമോദിക്കുള്ളത് അല്ലാതെ ഈ പറയുന്ന വലിയ വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നത് ചിലർ അദ്ദേഹത്തെ വല്ലാതെ വാഴ്ത്തിപ്പാടി ഉയർത്തി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ നാടിനെ നിങ്ങൾ മറ്റൊരു രാജ്യമായി കണ്ടു തന്നെ വിലയിരുത്തിക്കൊള്ളൂ ഇവിടെ നിങ്ങൾക്ക് അങ്ങ് തകർത്തെറിയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഈ നാടിനെ തകർത്തെറിയാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങളുടെ കയ്യിലും പോക്കറ്റിലും വെച്ചുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ ഈ നാടിനെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ഈ നാട് അങ്ങനെ പരസ്പര സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ മുഖമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നും ഇന്ത്യക്കകത്ത് കേരളം ഒരു വേറിട്ട സംസ്ഥാനമായി നിലനിൽക്കുന്നത് എവിടെ പോയാലും മലയാളിയുണ്ട് എന്ന് പറയാൻ അഭിമാനപൂർവ്വം കഴിയുന്നത് ഈ നാട് കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു നേട്ടം തന്നെയാണ് അതിൽ നിങ്ങൾ കെറുവിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് തകരാനും പോകുന്നില്ല ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടത്തെയും ഈ പറയുന്ന എല്ലാ ദുരിതകാലത്തെയും ഈ നാട് ഒത്തൊരുമിച്ച് തന്നെ നേരിടും ഈ പറയുന്ന ഒരു കിറ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ അത് നികുതിപ്പണമാണ് നമ്മുടെ നികുതിപ്പണം കൊണ്ട് തരുന്നതാണെന്ന് ഈ പറയുന്ന നികുതിപ്പണം മുമ്പ് ഈ നാട്ടിൽ ഇല്ലായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വാങ്ങിച്ചിടുമ്പോൾ മാത്രമേ നികുതിപ്പണമുള്ളൂ പിന്നെ കിറ്റ് തന്നത് അന്നും CMDRF ഫണ്ടിൽ നിന്നാണ് CMDRF ഫണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ നികുതിപ്പണമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെ ഒരു വിഹിതം മാത്രമാണ് അതിനെ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ട് മൃഷ്ടാന ഭോജനവും കഴിച്ചിട്ട് പുറത്തിറങ്ങി കുറ്റം പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ചില അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയല്ല അത് ചോറങ്ങും കൂറങ്ങും എന്ന് പറയുന്ന കുറെ വിഭാഗക്കാരുണ്ട് അതായത് കാര്യം ഇവിടെ നിന്ന് കാണാം ബാക്കി സ്നേഹവും മറ്റ് പ്രവർത്തനങ്ങളും അവരുടെ പിന്തുണയെല്ലാം മറുഭാഗത്ത് അത്തരക്കാർ എല്ലാ നാട്ടിലും ഉണ്ടാവും പിന്നെ അവരെയും തള്ളിക്കളയാൻ പറ്റില്ല ഈ നാടിന്റെ ഭാഗമാണല്ലോ ഈ നാട്ടിൽ വാക്സിനേഷൻ എല്ലാവർക്കും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഘപുത്രന്മാർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കൊടുത്ത് അവരെ തന്നെ സംതൃപ്തിപ്പെടുത്തേണ്ട ഒരു സന്ദർഭമുണ്ട് എന്നിട്ട്
ആ വാക്സിനേഷൻ കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങി നിന്നിട്ട് പറയണം ഇത് നികുതിപ്പണം കൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി അപ്പോൾ ഓസിന് കിട്ടുന്നതാണ് നിങ്ങൾ അത് വിടണ്ട കൃത്യമായി തന്നെ അത് വാങ്ങിക്കൊള്ളണം എന്നിട്ട് പുറത്തിറങ്ങി നിങ്ങൾക്ക് കുറ്റം പറയാം അപ്പോൾ ഈ പറയുന്ന നാട് ഇങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒറ്റപ്പെടുത്തിയോ അവഗണിച്ചോ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസാമും മധ്യപ്രദേശും ഉത്തർപ്രദേശൊക്കെ കാട്ടിയ പോലെ ഞങ്ങൾ ഇതാ 1 കോടി വാക്സിനേഷൻ ഓർഡർ ചെയ്തു എന്നൊക്കെ തള്ളിമറിക്കാം പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായി ഒരു പുലബന്ധവും ഉണ്ടാകില്ല ഇവിടെ ഇത്രയും കാലമായി മരിച്ചത് 5000 പേരാണ് യു പിയിലും മറ്റ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം ദൈനംദിന മരണം 300, 400, 500 ഇവിടെ 28000 പേർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് അധികം സ്ഥിരീകരിച്ചെങ്കിൽ ഈ നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന വർദ്ധിപ്പിച്ചതിന്റെ സാഹചര്യത്തിലാണ് ദൈനംദിനം 1 ലക്ഷം പരിശോധന നടത്തുമ്പോൾ 28000 അല്ല വരും ദിവസങ്ങളിൽ അത് കൂടി വന്നെന്നുവരിക്കും പക്ഷേ അതൊന്നും ഈ നാട്ടിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കാൻ പോകുന്നില്ല അത്തരത്തിൽ നമ്പർ കൃത്യമായി കണ്ടെത്തി അവരെ മാറ്റി നിർത്തി ഈ രോഗവ്യാപനത്തെ തടയാനായിട്ടുള്ള എല്ലാ പ്രതിരോധ മാർഗവും ഈ നാടിന് സ്വീകരിക്കാനുള്ള ശേഷിയുണ്ട് അത് ഇപ്പോൾ നിങ്ങൾ മനക്കോട്ട കേട്ടി കണ്ടിരിക്കാം ഇതിപ്പോൾ തകർന്നു വീഴും ഇപ്പോൾ ഈ നാട് ഇപ്പോൾ യു പി പോലെയാകും അല്ലെങ്കിൽ ഡൽഹി പോലെയാകും എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ആ പറയുന്ന മൂഢന്മാരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ നാട്ടിൽ വാക്സിനേഷൻ എത്തും ഈ പറയുന്ന തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓസിന് പോയി ആ വാക്സിനേഷൻ എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി ഈ നാടിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ഈ നാടങ്ങ് തകർന്ന് തരിപ്പണമായി പോകുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോക്കറ്റിൽ വെച്ചുകൊണ്ടിരുന്ന് കണ്ടാൽ മതി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.